हाय फ्रेंड्स रेड कैप्सिकम फैमिली किचन एल्लावर्क्कुम स्वागतम മലയാളികളുടെ എല്ലാവിധ സദ്യകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് എരിശ്ശേരി പലതരത്തിലുള്ള എരിശ്ശേരികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് വേഗത്തിൽ ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ മത്തങ്ങ ചെറുതായിട്ട് മുറിച്ചതിന്റെ ഒന്നര മുറിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ വേണം കുറച്ച് വെളുത്തുള്ളി വേണം ഒരു അഞ്ചാറ് കാന്താരി വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ജീരകം ഒരു ടീസ്പൂൺ വേണം നമുക്ക് രണ്ട് ചുവന്നുള്ളി കൂടി വേണം നമുക്ക് മഞ്ഞൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അതിനെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഒരു കാൽ കപ്പ് തേങ്ങ കൂടി നമുക്ക് വേണം ഇനിയും പിന്നെ ഒരു രണ്ട് കറിവേപ്പില കൂടി നമുക്ക് വേണം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ മത്തങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു തവി വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം കൂടി കുറേച്ചെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞ ചുവന്ന ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്ന ഉള്ളി മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കാൽ കപ്പ് തേങ്ങ കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യുകയും വേണം അതുമാത്രമല്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം